വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ വലപ്പാട് മേരി വിൻസെന്റ് കൃഷിയിടത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കൃഷി ഓഫീസർ ഫാജിദ റഹ്മാൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തന്റെ രോഗപരിമിതികളും അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയും കാരണം ഇവിടെ വെള്ളം കയറാറുണ്ട്. ഇത് തന്നെ ഇത്ര നല്ല രീതിയിൽ അതിലൊന്നും എത്ര നഷ്ടം സംഭവിച്ചാലും അതിലൊന്നും നിരാശപ്പെടാതെ വീണ്ടും കൃഷി ചെയ്യാന്നുള്ള ഒരു മേരി ടീച്ചറുടെ ഏറ്റവും നല്ല മനസ്സിനെയാണ് ഞാൻ ആദ്യം ഇവിടെ അഭിനന്ദിക്കുന്നത്. അപ്പോൾ ആകെ 25 സെന്റ് സ്ഥലമാണ് മേരി ടീച്ചർക്കുള്ളത്. പക്ഷേ ഒരു എന്താ പറയുക, നമ്മളൊരു വീടിന് ആവശ്യമുള്ള പരമാവധി പച്ചക്കറി മാത്രമല്ല ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ ചേന, ചേമ്പ്, വാഴ തുടങ്ങി എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട്. ഇക്കോ ഷോപ്പ് പ്രസിഡന്റ് കെ ബി ഹരീഷ് കുമാർ അധ്യക്ഷനായി. ഇക്കോ ഷോപ്പ് സെക്രട്ടറിയും സംസ്കൃതി ചെയർമാനുമായ വി ആർ മോഹൻദാസ്, ആത്മ കോർഡിനേറ്റർ രഞ്ജു മോഹൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തക്കാളി, പച്ചമുളക്, പയർ, കുമ്പളം, ഇഞ്ചി, വെണ്ട എന്നിവയാണ് വിളവെടുത്തത്. പച്ചക്കറികൾ കൂടാതെ ആയുർവേദ തൈകളുടെ തോട്ടവും ആട്, കോഴി എന്നീ കൃഷികളും ടീച്ചർ നടത്തി വരുന്നുണ്ട്. പഞ്ചായത്തിന്റെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡും മുൻപ് മേരി ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. കൃഷിഭവൻ അനുവദിച്ചു നൽകിയ മഴമറയിൽ നല്ല നിലയിൽ കൃഷി ചെയ്ത ടീച്ചറെയും അതിനവസരം നൽകിയ കാർഷിക സംസ്കൃതിയെയും അഭിനന്ദിച്ചു. കർഷക കുടുംബത്തിൽ ജനിച്ച് 3 പെൺമക്കളെയും ടീച്ചറാക്കിയ മാതാപിതാക്കളുടെ പാത പിന്തുടരുകയാണെന്ന് മേരി ടീച്ചർ പറയുന്നു. ഇവിടെ മുൻമന്ത്രി, മുൻ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ സാർ എത്തി. അദ്ദേഹം മഴമറയുടെ ഉള്ളിൽ തൈ നട്ടു. സാറിനോടൊപ്പം കുറേ ആളുകൾ പങ്കെടുത്തിരുന്നു. എന്തായാലും മുൻപെങ്ങും ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു വിളവ് ഈ വർഷം ലഭിച്ചു. ധാരാളം വലിയ തക്കാളി, മുളകും, വെണ്ടയും, പയറും ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായി. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചേന, ചേമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം നടാൻ കൂടുതൽ ഉത്സാഹം കാണിക്കാറുണ്ട്. എൻ്റെ നാടും അതുപോലെയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടി എന്ന മലയോര ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അവിടെ എൻ്റെ അമ്മയും അപ്പച്ചനും ഒക്കെ നന്നായി കൃഷി ചെയ്ത് നല്ല രീതിയിൽ അവരുടെ കൃഷി കണ്ടാണ് ഞാൻ വളർന്നത്. അതുപോലെ തന്നെ ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞങ്ങൾ 3 പേരെ അധ്യാപകരാക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞു. അപ്പച്ചൻ നേരത്തെ തന്നെ മരിച്ചു. അമ്മ നല്ല കൃഷിക്കാരിയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എൻ്റെ കൃഷിയൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. 7 വർഷമായിട്ടാണ് അമ്മ 7 വർഷം മുമ്പ് മരിച്ചു. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ പറമ്പ് എങ്ങനെയെന്ന് കണ്ടത്. ഇപ്പം എനിക്ക് ഈ പറമ്പിലെ ഓരോ മണ്ടരിയെയും അറിയാം. അതുപോലെ തന്നെ എൻ്റെ ജീവിതം ഇനിയുള്ള കാലഘട്ടവും കൃഷിയുമായിട്ട് മുന്നോട്ട് പോകും.